കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഈ പുതുവർഷത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഭരണി നക്ഷത്രക്കാർക്ക് നേരുന്നു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഏറ്റവും നല്ല സാമാന്യന ഒരു മധ്യവയസ് ഉള്ളവർക്കും അതിൽ മുകളിലോട്ടുള്ളവർക്ക് നല്ലൊരു സമയം വരാൻ പോകുന്നതായിട്ടുള്ള ഒരു ചിങ്ങമാസം പിന്നെ ഉദയസംക്രമത്തിൽ രവി സംക്രമത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് ഹോട്ടൽ ബിസിനസ് അല്ലെങ്കിൽ പിന്നെ ബിസിനസ് സംബന്ധ ഹോട്ടൽ ജല സംബന്ധമായിട്ടുള്ള വിഷയം പെട്രോൾ പമ്പ് ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടറികൾ ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് ഉന്നതമായിട്ടുള്ള ഗതി ഉണ്ടാകാനും ഉന്നതമായിട്ടുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാകുവാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ് അത് അത് തന്നെയല്ല വരവ് നല്ല രീതിയിലുള്ള ചിലവിനേക്കാൾ കൂടുതൽ വരവുണ്ടാകാനുള്ള സാധ്യത ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള സമയമാണ് അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ഇറക്കുമതി കയറ്റുമതി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും കൂടുതൽ ധനാഠ്യത ഉണ്ടാക്കാനും അതുപോലെ പെട്ടെന്നുള്ള ധനം ഉണ്ടാകാനുമുള്ള സാധ്യത ഈ വൃക്ഷമാസത്തിന് മുമ്പ് കാണുന്നുണ്ട് വൃക്ഷമാസത്തിൽ ഹിന്ദുക്കളാണെങ്കിൽ മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്നതും ശബരിമല ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ കന്യയ്യപ്പന്മാരെ ശബരിമലയ്ക്ക് വിടുന്നതും ഒക്കെ ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ അന്നദാനം നടത്തുന്നത് ഏതെങ്കിലും അനാഥാലയത്തിൽ അന്നദാനം ഒരു ഏറ്റവും കുറഞ്ഞൊരു നൂറ്റൊന്ന് പേര് കുറയാത്ത ഉള്ള ആൾക്കാരുള്ളിടത്ത് അന്നദാനം നടത്തുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ മിക്ക ദിവസങ്ങളും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭരണി നക്ഷത്രക്കാർ ഗണപതിക്ക് നാളികേരോടൊക്കെ ആണെങ്കിൽ തടസ്സങ്ങളെന്തെങ്കിലും മറ്റു വയസ്സിന് താഴെയുള്ളവർക്കുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനായിട്ട് പിന്നെ ഏറ്റവും നല്ലതായിട്ടുള്ള സമയമാണ് അതുപോലെ വിവാഹം മോഹിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഉള്ള സ്ത്രീകൾക്ക് നല്ല വിവാഹമൊക്കെ വരാനോ നല്ല പുരുഷനെ കിട്ടാനോ നല്ല ജോലിയും സാമ്പത്തികമൊക്കെയുള്ള പുരുഷനെ ഉള്ള സാധ്യതാവസ്ഥയൊക്കെ കാണുന്നുണ്ട് അതിന് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവനെ പ്രസാദിപ്പിക്കുക കൂവള ഇല കൊണ്ടുള്ള അർച്ചനകൾ കഴിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭരണി നക്ഷത്രത്തിന് കുറേയൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ വിദേശത്തേക്ക് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള വിദേശത്തിൻ്റെ വിദേശം ഇപ്പോൾ യു എ ഇ അമേരിക്ക ലണ്ടൻ അങ്ങനെയൊക്കെയുള്ള ഇടത്ത് പോകാൻ പോലും ഏറ്റവും കൂടുതൽ സാധ്യത അതുപോലെ ഐ എൽ ടി എസ് പരീക്ഷയൊക്കെ എഴുതിയിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള വിജയസാധ്യതയൊക്കെയുണ്ട് പിന്നെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ടത്തെ ഈ വർഷത്തിൻ്റെ ആയിട്ടുള്ള ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഗോചരം കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതിനൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ ജോൽസിനെ കണ്ട് അത് ഒക്കെ മാറ്റി കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്നതായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ നല്ലതായിട്ടുള്ളൊരവസ്ഥ അതുപോലെ ലോട്ടറി അടിക്കുക ലോട്ടറി അടിക്കണം അല്ല പെട്ടെന്ന് ധനം ആഗമനം ഉണ്ടാകാനും ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് അത് തന്നെയല്ല ശത്രുതാവസ്ഥക്ക് ബലം പ്രാപിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതൊക്കെ കണ്ട് അസൂയപ്പെടും നിങ്ങൾക്ക് നല്ലൊരു സമയം ഉണ്ടാകുകയും നല്ലതൊക്കെ വരികയും ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ കാര്യങ്ങൾ അത് സ്വാഭാവികം തന്നെ ആ ശത്രുതക്കുള്ള മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ സംഹാര പുഷ്പാഞ്ജലി ശത്രു പുഷ്പാഞ്ജലി ഭഗവത് സേവ ഗണപതി ഹോമം പിന്നെ നാളെ നാളികേരോടക്കൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് കലാകാരന്മാർക്കും നല്ല സമയമാണ് കലാകായിക പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും ഏകദേശമൊക്കെ നല്ല സമയമായിട്ടാണ് ഈ ഒരു വർഷം കാണുന്നത് അതുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ നേർത്തുകൊണ്ട് നടത്തുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ